Hello friends, today we are going to discuss about explosives, and under explosives we are taking five subtopics. First one is definition of explosives, and uses and abuse of explosives, and three is accidental explosion, and nature of explosives, and fifth one is classification of explosives. So this is just an introduction of explosives, and today I am continuing my class both in English and Malayalam. And the first one is what is explosives and what is the definition of explosives. So under Explosive Act 1884, and which is amended in 1978, explosives means gunpowder, nitroglycerin, nitroglycol, gun cotton, dinitrotoluene, trinitrotoluene, picric acid, dinitrophenol, trinitroresorcinol, cyclotrimethylene, trinitramine, pentaerythritol, tetramine, nitroguanidine, lead azide, lead stiffenate, fulminate of mercury or any other metal, diazodinitrophenol, colored fires or any other substances, whether a single chemical compound or a mixture of substance, whether solid or liquid or gaseous, used or manufactured within a view to produce a practical effect by explosion or pyrotechnic effect, and includes fog signals, fireworks, fuses, rockets, percussion caps, detonators, cartridges, ammunition of all descriptions, and every adaptation or preparation of an explosive as defined in this clause. So this is the definition given by Explosive Act. And ഇത്രയും വലിയൊരു ഡെഫിനിഷൻ കണ്ടിട്ട് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ആൻഡ് ഇറ്റ് സിംപ്ലി സേയ്സ് എക്സ്പ്ലോസീവ്സ് ഈസ് എ സിംഗിൾ കെമിക്കൽ കോമ്പൗണ്ട് ഓർ എ മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസ്. അതായത് എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ കെമിക്കൽ കോമ്പൗണ്ട് ആകാം, ഇല്ലെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് കെമിക്കൽസ് ആയിരിക്കാം. വെദർ ഇറ്റ് മേ ബി സോളിഡ്, അതൊരു സോളിഡ് ഫോമിലായിരിക്കാം, ലിക്വിഡ് ഫോമിലായിരിക്കാം, ഗ്യാഷസ് ഫോമിലായിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് കെമിക്കൽ സബ്സ്റ്റൻസ്? ഇൻ ദ വ്യൂ ടു പ്രൊഡ്യൂസ് എ പ്രാക്ടിക്കൽ എഫക്ട് ഓഫ് എക്സ്പ്ലോഷൻ. എക്സ്പ്ലോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ, ഒരു സ്ഫോടനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പൈറോടെക്നിക്കിന് വേണ്ടിയിട്ടോ, അതായത് ഫയർ വർക്സിന് വേണ്ടിയിട്ടോ, ഈ ഫെസ്റ്റിവൽസിനൊക്കെ കാണുന്ന ഫയർ വർക്സിന് വേണ്ടിയിട്ടോ ഒക്കെ ഉണ്ടാക്കുന്ന, മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ കോമ്പൗണ്ട്സിനെ, അല്ലെങ്കിൽ ഒരു സിംഗിൾ കെമിക്കൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് കെമിക്കൽസിനെ പറയുന്ന പേരാണ് എന്ത്? എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്നത്. ആ എക്സ്പ്ലോസീവ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് മേലെ കൊടുത്തേക്കുന്നത്. ഗൺ പൗഡർ ആവാം, നൈട്രോഗ്ലിസറിൻ ആവാം, നൈട്രോഗ്ലൈക്കോൾ ആവാം, ഗൺ കോട്ടൺ ആവാം, എന്ത് വേണമെങ്കിലും ആവാം, എന്ത് വേണമെങ്കിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആയിരിക്കാം. മനസ്സിലായോ? സോ എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ കെമിക്കൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസസ് ആണ്. സോ അത് ഏത് മാറ്ററിൻ്റെ ഏത് ഫോം വേണമെങ്കിലാവാം. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് സോളിഡ്, ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ്, ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഗ്യാഷസ്. എന്തിനു വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? എക്സ്പ്ലോഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഫയർ വർക്കിന് വേണ്ടിയിട്ടോ ഒക്കെ വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന ഈ കെമിക്കൽ സബ്സ്റ്റൻസസിനെ പറയുന്നതാണ് എന്ത്? കെമിക്കൽ എക്സ്പ്ലോസീവ്സ് എന്ന്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന ഗൺ പൗഡർ, നൈട്രോഗ്ലിസറിൻ, ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗൺ പൗഡർ, നൈട്രോഗ്ലിസറിൻ, നൈട്രോഗ്ലൈക്കോൾ എന്നൊക്കെ പറയുന്നത്. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ആൻ എക്സ്പ്ലോസീവ്സ് ഓർ എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ഈസ് എ റിയാക്റ്റീവ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ആൻ എക്സ്പ്ലോഷൻ ഇഫ് റിലീസ്ഡ് സഡൻലി യൂഷ്വലി അക്കംബൈൻഡ് ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് ലൈറ്റ്, ഹീറ്റ്, സൗണ്ട് ആൻഡ് പ്രഷർ. ഒരു എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോസീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയാക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. അതിനെന്തുണ്ട്? ഗ്രേറ്റ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഗ്രേറ്റ് എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ എക്സ്പ്ലോഷൻ. ഒരു സഡനായിട്ട് ഒരു ഇനീഷ്യേഷൻ കിട്ടുകയാണെങ്കിൽ, ഒരു സ്റ്റിമുലസ് കിട്ടുകയാണെങ്കിൽ, അവരെന്ത് ചെയ്യും? അവർ എക്സ്പ്ലോഡ് ചെയ്യും, എക്സ്പ്ലോസീവ്സ് എക്സ്പ്ലോഡ് ചെയ്യും. എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ കൂടെ എന്തുണ്ടായിരിക്കും? ലൈറ്റ്, ഹീറ്റ്, സൗണ്ട് ആൻഡ് പ്രഷർ. ഇഫ് നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ കാണുന്ന വെടിക്കെട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ അതെന്താണ്? അത് ഒരു ചെറിയ തരത്തിലുള്ള ഒരു എക്സ്പ്ലോഷനാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് കൂടെ? ആ ഇതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും കൂടെ? ലൈറ്റ് കാണാം, നമുക്ക് സൗണ്ട് കേൾക്കാം, അല്ല ഹീറ്റ് ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് ബേസിക്കലി ആൻ എക്സ്പ്ലോസീവ്. എക്സ്പ്ലോസീവ് ഈസ് എ റിയാക്റ്റീവ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ആൻ എക്സ്പ്ലോഷൻ ഇഫ് റിലീസ്ഡ് സഡൻലി. പെട്ടെന്നുണ്ടാവുന്ന ഒരു ഇനീഷ്യേഷൻ കൊണ്ട്
റിലീസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ചില കെമിക്കൽസിനെയാണ് അല്ലെങ്കിൽ ചില റിയാക്റ്റീവ് സബ്സ്റ്റൻസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് എക്സ്പ്ലോഷൻ? ഇറ്റ്സ് എ കെമിക്കൽ ഓർ മെക്കാനിക്കൽ ആക്ഷൻ കോസ്ഡ് ബൈ കമ്പഷൻ ആൻഡ് അക്കമ്പനീഡ് ബൈ ദ ക്രിയേഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ദി റാപ്പിഡ് എക്സ്പെൻഷൻ ഓഫ് ഗ്യാസസ്. സോ വി ഓൾ നോ ദറ്റ് വാട്ട് ഈസ് എക്സ്പ്ലോഷൻ, ഇറ്റ് ഈസ് എ കെമിക്കൽ ഓർ മെക്കാനിക്കൽ ആക്ഷൻ. And similar word is called, it's a type of explosion, detonation. This is also a type of detonation, deflagration. These are some types of explosions. And detonation is an extremely rapid oxidation reaction. It is an oxidation reaction accompanied by a violent disruptive effect and an immense high speed shock wave. So this is a rapid reaction, rapid explosion. Detonation is a rapid explosion which is accompanied by a violent disruptive effect. And next one is, so first topic we finished, that is definition of explosion. So we know how explosive act defined the explosives, and in short how we learned how to define explosion. And next one is uses of explosives. So explosives have both legitimate and illegitimate uses. Like we can use it or we can misuse it, depends upon person, so depends upon ourselves. So what are the legitimate uses of explosion, that we are going to see. First one is civil uses, and second one is military purpose. So for two purpose we are using explosives in legitimate way. First one is civil and second one is military. And now we are going to see what are the civil uses of explosives. So first one is fireworks and fireworks on festivals and marriages events, etc. So nammal ee ulsavangalkkum അതുപോലെ ഫെസ്റ്റിവൽസ് ലൈക്ക് വിഷു, ദിവാളി, സോ വി ആർ ബേണിങ് ക്രാക്കേഴ്സ് ആൻഡ് ഓൾ. സോ അതിന് വേണ്ടിയിട്ട് ചില മാരേജുകൾക്ക്, ചില ഇനാഗുറൽ ഇവൻറ്റ്സ്, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫയർവർക്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് എ സിവിൽ യൂസ്. ദാറ്റ് ആർ ലൈക്ക് ലീഗൽ, ദേ ആർ അലൗഡ്. സോ നെക്സ്റ്റ് ഈസ് മൈനിങ് ഓഫ് മിനറൽസ്. ഫോർ മൈനിങ് ഓഫ് മിനറൽസ് ലൈക്ക് എക്സ്പ്ലോസീവ്സ് യു ആർ ബ്ലാസ്റ്റിംഗ് എക്സ്പ്ലോസീവ്സ് ആൻഡ് ഓൾ ഫോർ മൈനിങ് പർപ്പസ്. That is industrial use. And then for blasting of rocks for construction, ee quarrygalokke ingane bomb vechu puttikkan nokke kettittile, like that. So blasting of rocks for constructions, then spacecraft and satellite propulsion, for propulsion of satellite rockets and all those things. Then oil explorations, extinguishing oil wells fires, then drain blockage testing, tear gas gas shells to control mobs, etc. ദെൻ ഡിമോളിഷൻ ഓഫ് ഓൾഡ് ഡെറലക്ട് സ്ട്രക്ചേഴ്സ്. അതായത് നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പിന്നെ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ലൈക്ക് വലിയ വലിയ ബിൽഡിങ് സർക്കാരിൻ്റെ ലൈക്ക് ഗവൺമെൻറ് അനുമതിയോട് കൂടിയിട്ട് തന്നെ താഴെ നിലം പരിശാക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്, ഇതുണ്ടല്ലോ. ആ പർപ്പസൊക്കെ എന്താണ്, ലെഗിറ്റിമേറ്റ് യൂസാണ്, സിവിൽ പർപ്പസാണ്, ദേ ആർ അലൗഡ് ബൈ ദി ലോ. And what are the military purposes? So ammunition for the first one, there are three uses. First one is ammunition for their small arms and artilleries. അതായത് തോക്കുകൾക്കും അവർ ആയുധങ്ങളിലൊക്കെ അമ്മ്യൂഷൻസിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് എക്സ്പ്ലോസീവ്സ് ആണ്. ദെൻ ഗ്രാനേഡ്സ്, ബോംബ്സ് ആൻഡ് ഓൾ. ദെൻ സ്മോക്ക് സ്ക്രീൻസ് ഫോർ ഓൾ ദോസ് തിങ്സ് ദേ ആർ യൂസിങ് എക്സ്പ്ലോസീവ്സ് വിച്ച് ആർ അലൗഡ്. So we saw what are the uses of explosives. So next one is abuse of explosives, how we are misusing explosives. So of course we know that it is misused by terrorists to inflict heavy losses of life and properties, then exploited in sabotage, communal and political troubles, and abused for murders, dacoities, burglaries, etc. So without the permission of government, without the permission of law, people are making explosives, people are manufacturing explosives, and they are using for their own needs, like for terrorism, for communal wars and all. ഈ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള വാർസിനും അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്
അവർ യൂസ് ചെയ്യുന്നത്, അതുപോലെ മേർഡേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഡെക്കോയിറ്റീസ് ബഗ്ലറീസിനൊക്കെ വേണ്ടിയിട്ട് ദേ ആർ മിസ് യൂസിങ് ദി എക്സ്പ്ലോസീവ്സ്. ആൻഡ് നെക്സ്റ്റ് ഫോർ, വാട്ട് ആർ ദ റീസൺസ് ഫോർ ദി എക്സ്റ്റെൻസീവ് അബ്യൂസ് ഓഫ് എക്സ്പ്ലോസീവ്സ്? സോ വൈ പീപ്പിൾ ആർ അബ്യൂസിങ് ലൈക്ക് മിസ് യൂസിങ് ദീസ് എക്സ്പ്ലോസീവ്? സോ ദീസ് ആർ സിമ്പിൾ സിമ്പിൾ ലൈക്ക് ടോപ്പിക്, ജസ്റ്റ് പോയിൻറ്റ്സ്. സോ ഐ എം ജസ്റ്റ് റീഡിങ് ഇറ്റ്. ഈസി അവൈലബിലിറ്റി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ഈസി ഇംപ്രൊവൈസേഷൻ. സോ ഇറ്റ് പീപ്പിൾ ക്യാൻ ലൈക്ക് ഇൻ്റലിജിബിൾ പീപ്പിൾ ക്യാൻ ഈസിലി ഇംപ്രൊവൈസ് ദാറ്റ് എക്സ്പ്ലോസീവ് മെറ്റീരിയൽ. മാസീവ് ഇല്ലീഗൽ സപ്ലൈസ്, സോ ഫ്രം ലൈക്ക് വി വിൽ ഗെറ്റ് ദിസ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് കെമിക്കൽ കോമ്പൗണ്ട്സ് ഫ്രം എനിവർ ലൈക്ക്. സോ ദെൻ ഈസി ടു ക്യാരി ആൻഡ് ഹൈഡ് ആൻഡ് സൊഫിസ്റ്റിക്കേഷൻ ഇൻ ഇനീഷ്യേഷൻ, ലിറ്റിൽ റെസിഡ്യുവൽ എവിഡൻസ്, ക്രിയേറ്റ് പാനിക് ആൻഡ് ഫിയർ, effective in all crimes. It's so it is almost effective in all crimes. And if the terrorist or any like people criminals are telling like bomb is placed over there, so that create a panic or fear among the people, so that is easy for them to commit a crime, and that is easy to carry and hide, and people can easily improvise it. Like we know that like time bomb, letter bomb, so like intelligent people are making this kind of like criminally intelligent people are making these kind of bombs and all those things. So these are the reasons for the extensive abuse of explosives. Next is accidental explosion. So we know that we can use that explosion explosive material, we can abuse it for our own purposes, and sometimes accidental explosions may also occur. Like the people, they are not without knowing they will because of this mishandling of some chemicals or some kind of things like fireworks and all, the accidental explosions may occur. So accidental explosions occur mainly due to mishandling of the explosives. Children mishandle crackers while playing with them on festive occasions. നമ്മൾ ദിവാളിക്ക് എന്താ പറയുക, ഗുണ്ട് പൊട്ടി അല്ലെങ്കിൽ പടക്കം പൊട്ടി കൈ പൊട്ടി കൈ ബ്ലാസ്റ്റായി അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ. ലൈക്ക് പടക്കം പൊട്ടിക്കുമ്പോൾ ക്രാക്കേഴ്സ് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൈമ പിടിക്കുമെന്നൊക്കെ പറയുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ആക്സിഡൻ്റൽ എക്സ്പ്ലോഷൻസിൽ പറയുന്നതാണ്. സംടൈംസ് ഗോസ് റോങ് ഇൻ ദ മാനുഫാക്ചർ, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ദി ക്രാക്കേഴ്സ്, മിലിറ്ററി എക്സ്പ്ലോസീവ്സ് ആൻഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ്. സോ വൈൽ മാനുഫാക്ചറിങ്, ട്രാൻസ്പോർട്ട്, വൈൽ സ്റ്റോറിങ്, ലൈക്ക് പടക്ക കമ്പനിക്ക് തീ പിടിക്കുക അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഓടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഗ്യാസ് ഫ്യൂവലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കുക, അങ്ങനത്തെ കുറേ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ സമയത്തും സ്റ്റോറേജിൻ്റെ സമയത്തും വൈൽ ഹാൻഡ്ലിങ് ഇറ്റ്, വൈൽ മാനുഫാക്ചറിങ് ഇറ്റ്, ലൈക്ക് സംടൈംസ് സംതിങ് ഗോസ് റോങ് ആൻഡ് ആക്സിഡൻ്റൽ എക്സ്പ്ലോഷൻ മേ ഒക്കർ. ദെൻ ലീക്കേജ് ഓഫ് ഫ്യൂവൽ ഗ്യാസ് സിലിണ്ടേഴ്സ്, ആസ് ഐ സെഡ് ബിഫോർ. ദെൻ സ്റ്റോർഡ് എക്സ്പ്ലോസീവ്സ് മേ അണ്ടർ ഗോ ഓട്ടോ ഓക്സിഡേഷൻ ഓർ ഡീകമ്പോസിഷൻ. ദെൻ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് എക്സ്പ്ലോസീവ്സ്? സോ വി done with our topics, definition, then uses, then accidental explosion, and fourth one is nature of explosives. So an explosive is a substance which on receiving an impulse undergoes rapid decomposition or transforms and emits energy in the form of pressure, light, heat, and confers kinetic energy to materials. സോ എക്സ്പ്ലോസീവ് എന്ത സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞു, ലൈക്ക് നമുക്കൊരു ഇനീഷ്യേഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഒരു ഇമ്പൾസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ അണ്ടർഗോ റാപ്പിഡ് ചേഞ്ച് അല്ലേ. അങ്ങനെ ഒരു ഇമ്പൾസ് കിട്ടുന്നതുകൊണ്ടാണ് ദേ ആർ എക്സ്പ്ലോഡിങ്. സോ അവർ റാപ്പിഡ് ചേഞ്ച് വരികയും ഡീകമ്പോസിഷൻ സംഭവിക്കുകയും എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും ഇൻ ദ ഫോം ഓഫ് പ്രഷർ, ലൈറ്റ്, ഹീറ്റ് ആൻഡ് ദേ കൺഫേഴ്സ് കൈനറ്റിക് എനർജി ടു മെറ്റീരിയൽസ്. So this is the basic nature of explosives. These are the substance which on receiving an impulse undergo rapid change. So the explosive may be an element. It may be an element like uranium. It may be a compound like TNT, RDS, like that. Or it may be a mixture like black powder, nitrate mixtures, etc. Then explosive substances that are commonly encountered in investigations are chemical compounds or their mixtures. So mainly they are chemical compounds or maybe some mixture of these chemicals. And what are the main features of explosives? They are chemically instable,
chemical instable. They are chemically instable. They are not stable in nature, and with like that's why we are giving an initiation like heat or like an electric shock or like just a touch can make them explode. Then self-sustenance is the ability to continue in a healthy state without outside assistance. Then it is sensitive to friction, impact, electric charge, heat. So as I said, like if there is an impact or there is an electric charge or just a shock wave or just a heat, that can make them explode. Most of the explosives have nitrogen as compounds. So in most of the explosives, nitrogen is a compound. Like for example, I can say like ANFO, like that ammonium nitrate and fuel oil is an example, like they are the compounds. And in dynamite also nitrocellulose, nitrogen compounds are there. So in most of the explosives, nitrogen is a compound, and it is easily improvised. We earlier discussed about like improvised, they can easily modify, they can easily improvise. So these are the main features of explosives. Next is the classification and our last topic. So classification, according to Explosive Act, they are classified under 8 classes. And first one is class 1 gunpowder, class 2 nitrate mixture, class 3 nitro compound, class 4 chloride mixture, class 5 fulminate, class 6 ammunition, class 7 fireworks, class 8 liquid oxygen explosives, LOX. So they are classifying them into 8 classes. Those contain nitrogen mixtures, those contain nitro compound, those contain chloride mixtures. So like that they are classifying. But we are studying like other types of classification for our EC to understand. Like we are classifying them into 3. Like first one is speed based explosion. Second one is sensitivity based explosion. And use based classification. So as my reference, I am classifying like this. So there are many other types of classification either, but the basic idea is the same. So first one, speed based explosions. Explosives are divided into 2 classes according to speed of explosion. First one is low explosives or deflagrative explosives, then high explosives or detonative explosives. So basically, based on speed, we are classifying the explosives into 2. First one is low explosives, second one is high explosives. Low explosives burn rather than explode. They use low explosives used to burn rather than explode. They burn rapidly. And burning speed is 200 to 900 meter per second. So some of the examples of low explosives are gunpowder, nitrocellulose and cracker composition. So this is just picture of gunpowder. And these are the main features of low explosives. They burn rather than explode and burn rapidly. Their burning speed is 200 to 900 meter per second. And these are the examples. So this is just an introduction, so we can discuss each and every individual explosives in our next class. Then next is high explosives. Explode at very high speed. Explosion speed is 2000 to 9000 meter per second. The explosive wave is directional. Direction takes in the one with least resistance. Examples are TNT, RDX, PETN, emetol, etc. So we will discuss about TNT, RDX, PETN, emetol, etc. in our next video in detail. And this is just an introduction. And these high explosives are the main explosives which we are forensics analysts are concerning.
and these are used as used for military purpose and all those things. So these are very important high explosives, and we'll discuss that in detail. And next classification is sensitivity based explosives. On the basis of sensitivity, the explosives are divided into, first one is primary explosives, and second one is secondary explosives. So these high explosives only are dividing into this primary and secondary explosives. Like first one is primary explosive. Primary explosives is highly sensitive to various stimuli like impact, heat, friction, electric spark or direct flame. They do not deflagrate, they detonate. Used only in small amounts as initiators in firearm ammunition, blasting caps and detonators, or to initiate and explode the secondary explosives. So these are very sensitive to this kind of stimulus like heat, impact, friction, electric spark or just flame. And they are used as firearm ammunition, like for ammunition bullets they are using, or blasting caps they are using, and they are also used in secondary explosives for as a detonator for detonating the secondary explosive, because secondary explosives are less sensitive than primary explosives. So they are also used in secondary explosives. The important common primary explosives are, first one is mercury fulminate, lead or silver acide, lead sulfide, tetrazine or dinol, diosod, dinitrophenol. അപ്പോൾ പ്രൈമറി എക്സ്പ്ലോസീവ്സ് എന്താ? പ്രൈമറി എക്സ്പ്ലോസീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സെൻസിറ്റീവ് ആണ് ഹീറ്റിനും ലൈറ്റിനൊക്കെ, സ്പാർക്ക് ഇലക്ട്രിസിറ്റിക്കൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവർ ഡിഫ്ലറേഗേറ്റ് അല്ല ചെയ്യുക, ഡിറ്റോണേറ്റ് ആണ് ചെയ്യുക. പിന്നെ അവരെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫയർആം അമ്മ്യൂണിഷത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു, ബ്ലാസ്റ്റിംഗ് ക്യാപ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, സെക്കൻഡറി എക്സ്പ്ലോസീവ്സിന് ഒരു ഇനീഷ്യേഷൻ കൊടുക്കാനായിട്ട്. കാരണം സെക്കൻഡറി എക്സ്പ്ലോസീവ്സ് ലെസ് സെൻസിറ്റീവ് ആണ് പ്രൈമറി എക്സ്പ്ലോസീവ്സിനേക്കാളും. സോ ഫോർ എക്സ്പ്ലോഡിങ് സെക്കൻഡറി എക്സ്പ്ലോസീവ്സ് ദേ ആർ യൂസിങ്, ആൻഡ് ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് പ്രൈമറി എക്സ്പ്ലോസീവ്സ്. ദെൻ സെക്കൻഡറി എക്സ്പ്ലോസീവ്സ് ദേ ആർ കമ്പാരിറ്റീവ്ലി ഇൻസെൻസിറ്റീവ് ആസ് വി സെഡ്. ദെൻ ദേ ആർ സേഫ് ടു മാനുഫാക്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് വർക്ക്. ദേ നോർമലി റിക്വയർ എ സ്മോൾ ചാർജ് ഓഫ് പ്രൈമറി എക്സ്പ്ലോസീവ്സ് ആസ് ഡിറ്റോണേറ്റർ ടു എക്സ്പ്ലോഡ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈമറി എക്സ്പ്ലോസീവ്സ് വളരെ ഇൻസെൻസിറ്റീവ് ആണ്. അവർക്ക് പ്രൈമറി എക്സ്പ്ലോസീവ്സിൻ്റെ ഹെൽപ്പ് വേണം, ഒരു ചെറിയൊരു ചാർജ് വേണം എക്സ്പ്ലോഡ് ചെയ്യാനായിട്ട്. ആൻഡ് ദീസ് ആർ ദി എക്സാമ്പിൾസ് ലൈക്ക് ടി എൻ ടി, ആർ ഡി എക്സ്, എച്ച് എം എക്സ്, പി ഇ ടി ആൻഡ് എക്സെട്ര. ദെൻ യു ബേസ്ഡ് ഓൺ യൂസസ് ഓഫ് എക്സ്പ്ലോസീവ്സ്. The third classification of explosive is based on their use and abuse. So first one is industrial explosives. Industrial explosives means the explosives which are used for industrial purposes. Then second one is military explosives, like they are used for military purpose. Then pyrotechnics. Pyrotechnics means like fireworks, they are using explosives used in fireworks. Then propellants, non-explosive explosive mixture, nuclear explosives, and then miscellaneous. So as we said, like industrial explosives are high hazard blasting explosives, primarily used in the mining, quarrying and construction industry. So basically they are used in for industrial purposes. An explosive license is required to acquire and store industrial explosives for use unless otherwise exempted by the Explosives Act and Regulations. So industrial explosives industrial purpose nu venditana use cheynadengilum they are legal, like they are legal, but avarku endu venam license undengil mathrame explosives kaivasham sookshikkanum adine use cheyanum sadhikkiyullu. So they need an explosives license. Industrial explosives are loosely termed as dynamites. So industrial എക്സ്പ്ലോസീവ്സ് പറയുന്നതാണ് ഡൈനാമൈറ്റ്സ്. സോ ഫസ്റ്റ് ആൽഫ്രഡ് നോബൽ എന്ന് പറഞ്ഞൊരു വ്യക്തി സയൻറ്റിസ്റ്റ് നിയമിച്ചിട്ടുള്ള, അതായത് നമ്മുടെ നോബൽ സമ്മാനം, നോബൽ പ്രൈസ് ഇല്ലേ, നോബൽ പ്രൈസ് കൊടുക്കുന്നത് ഈ സ്വീഡിഷ് കെമിസ്റ്റായ ആൽഫ്രഡ് നോബലിൻ്റെ പേരിലാണ്. സോ അദ്ദേഹമാണ് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ലീതൽ ഡിസ്കവറിയായ ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇൻ 1867 ആ സംഭവം ഉണ്ടായത്. ആൽഫ്രഡ്
നോബൽ, ആൽഫ്രഡ് നോബൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറിജിനലായിട്ട് അദ്ദേഹം ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചു, പക്ഷേ ദാറ്റ് വാസ് വെരി സെൻസിറ്റീവ് ആൻഡ് ഫോർ ഡീസെൻസിറ്റൈസ് ദിസ് നൈട്രോഗ്ലിസറിൻ യൂസ്ഡ് ഇൻ ഡൈനാമൈറ്റ് ലൈക്ക് ദ ഡൈനാമൈറ്റ് വാട്ട് ഹി ഡിഡ് ഈസ് ദാറ്റ് ഡയാറ്റമേഷ്യസ് എർത്ത് ഉണ്ട്, അത് ഈ നൈട്രോഗ്ലിസറിന് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി കുറച്ച് കുറയുകയും എന്നാൽ തന്നെ എക്സ്പ്ലോഷൻ്റെ എഫക്റ്റുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പുതിയ ഒരു ഇത് കണ്ടുപിടിച്ചു, ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചു. സോ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോഷൻ. സോ ഡൈനാമൈറ്റ് ആൽഫ്രഡ് നോബൽ കണ്ടുപിടിക്കുകയും ഒരു ഡീസെൻസിറ്റൈസ് ചെയ്യാൻ, ഇത് ഹൈലി സെൻസിറ്റീവ് ആയതുകൊണ്ട് ഡീസെൻസിറ്റീവ് ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡ് അദ്ദേഹം വേണമെന്ന് ചിന്തിച്ചിട്ട് ഒരു കുറേ പരീക്ഷണങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ഹി ഗോട്ട് എ ടെക്നിക് ലൈക്ക് ഡയാറ്റമേഷ്യസ് എർത്ത് ലൈക്ക് കേസൽ ഖൂർ എന്നാണ് അതിൻ്റെ പേര്. സോ ഹി യൂസ് ദാറ്റ് ഇൻ നൈട്രോഗ്ലിസറിൻ, സോ ദ സെൻസിറ്റിവിറ്റി ബിക്കെയിം റെഡ്യൂസ് ആൻഡ് ഇറ്റ് ബട്ട് ദി വിതൗട്ട് ഡിസ്റ്റർബിങ് ഇറ്റ്സ് പവർ ഓഫ് എക്സ്പ്ലോഷൻ. സോ അദ്ദേഹം അത് യൂസ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഈ എർത്ത് ഡയാറ്റമേഷ്യസ് എർത്തിന് പകരം ഹി യൂസ്ഡ് വുഡ് പൾപ്പ്, സോ ദാറ്റ് വുഡ് പൾപ്പ് ഡൈനാമൈറ്റ് ഓൾസോ സ്റ്റാർട്ടഡ് വർക്കിംഗ് ആൻഡ് അതിന് പറയുന്നതാണ് സ്ട്രെയ്റ്റ് ഡൈനാമൈറ്റ് എന്ന്. അപ്പോൾ ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈനാമൈറ്റ് ആഫ്റ്റർ ദാറ്റ് ആഫ്റ്റർ ദിസ് ആൽഫ്രഡ് നോബൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈനാമൈറ്റ് ദേ സ്റ്റാർട്ടഡ് യൂസിങ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് യൂസിങ് ദിസ് ഇൻ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോഷൻസ്. ദെൻ ആഫ്റ്റർ സർട്ടൻ പീരീഡ് ദിസ് ഡൈനാമൈറ്റ് ലൂസസ് ഇറ്റ്സ് ലൈക്ക് കൊമേഴ്ഷ്യലി ദ ഡിസപ്പിയേർഡ് ആൻഡ് ദിസ് ഇൻഡസ്ട്രിയൽ ഡൈനാമിക്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് അമോണിയം നൈട്രേറ്റ് എക്സ്പ്ലോസീവ്സ് കെയിം ഇൻ ദിസ് ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ് ഫീൽഡ്. സോ ദേ സ്റ്റാർട്ടഡ് യൂസിങ് ദിസ് അമോണിയം നൈട്രേറ്റ് കോമ്പൗണ്ട്സ് ആസ് ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ്. സോ ദർ ആർ ഫോർ ടൈപ്സ് ഓഫ് അമോണിയം നൈട്രേറ്റ് എക്സ്പ്ലോസീവ്സ്: വാട്ടർ ജെൽസ്, എമൽഷൻ, ANFO എക്സ്പ്ലോസീവ്സ്, സ്ലറി എക്സ്പ്ലോസീവ്സ്. സോ വാട്ടർ ജെൽ എക്സ്പ്ലോസീവ്സ്, സോ ദീസ് ആർ ദ സൊല്യൂഷൻസ് കണ്ടെയ്നിങ് വാട്ടർ വാട്ടർ 15% ഓഫ് വാട്ടർ. സോ വാട്ടർ ജെൽ എക്സ്പ്ലോഷൻസ് കണ്ടെയ്ൻ 15% ഓഫ് വാട്ടർ ആൻഡ് നൈട്രജൻ നൈട്രേറ്റ്സ്. ദെൻ മെയിൻ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ വാട്ടർ ജെൽ എക്സ്പ്ലോസീവ്സ് ആർ അമോണിയം നൈട്രേറ്റ്, കാൽസ്യം നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്. സോ these water gel explosives, they do not contain water and they are the solutions of nitrates containing water 15% and the main materials used for water gel explosives are ammonium nitrate, calcium nitrate, sodium nitrate and in addition they contain stabilizers and gel forming agents. Some explosives also containing aluminium for energy and TNT for sensitization. And then explosive emulsions are usually made of inorganic nitrate, ammonium or sodium nitrate mixed with fuel oil, wax and emulsifier. So these are made of inorganic nitrate, ammonium or sodium nitrate mixed with fuel oil, wax and emulsifier. The mixture is made sensitive with air bubbles. So plastic bubbles, tiny plastic bubbles, they are adding for making it sensitive. And nitrocellulose and ethylene glycol dinitrate are also added for sensitization. So for making it sensitive, they are adding tiny plastic bubbles or like air bubble or nitrocellulose or ethylene glycol dinitrate, and they are made of inorganic nitrate. And there are two typical emulsions. First one is NIPAC and second one is Emulex. So NIPAC ammonium nitrate, the other compounds are ammonium nitrate, sodium nitrate, tetrachloride, polyurethane, urethane, aliphatic amine nitrate with plastic bubbles. Emulex, they are containing ammonium nitrate, sodium nitrate, oil with emulsifier, microbubbles.
Next one is ANFO. ANFO means ammonium nitrate and fuel oil. AN, ammonium nitrate. FO, fuel oil. So ammonium nitrate 94% plus fuel oil 6%. So this is very cheap, safe and easy to handle, yet fairly this is very powerful. Next one is slurry explosives. So slurry explosives are essentially ammonium nitrate explosives turned into slurry by adding water and a gelling agent. So slurry explosives are, they are ammonium nitrate explosives only, but they are making, they made them into a slurry form by adding water and a gelling agent, and sensitizing agents are also added in slurry explosives for making sensitive. Next one is military explosives. So military explosives that also we will discuss later because they are very important. This RDX, TNT, PETN, HMX, tetryl are the main military explosives, and they are used only in mixture. Like for example, I will tell, this we'll discuss later. For example, I will tell like cyclotol. Cyclotol is a military explosives, and the compounds used in this are RDX plus TNT. So RDX and TNT both are combining for making cyclotol. So military explosives, they only use in combined form. That is the military explosives eppozhum combined formula ani use mixture aitani use aya RDX nu parayna or explosives um explosive um TNT ennu parayna or explosive um combine cheditana nammal endu undakunnathu cyclotol undakunnathu adhe pole A3 ennu parayna explosives endana RDX plus VAX. VAX um RDX um koodumbalana ee A3 ennu parayna oru name kittunnathu. So what is RDX, what is TNT, what is PET, and what is HMX, all the full forms, everything we will discuss in later. So last one is pyrotechnics. So pyrotechnics is science and craft of using self-contained and self-sustained exothermic chemical reaction to make heat, light, gas, smoke and or sound. So fireworks undallo ee വെടിക്കെട്ട് പൂത്തിരി രാത്രി അതൊക്കെ ഉണ്ടാക്കുന്ന ആ സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു ക്രാഫ്റ്റിനെയാണ് നമ്മൾ പൈറോടെക്നിക്സ് എന്ന് പറയുന്നത്. സോ എംപ്ലോയ് ആൻ എക്സ്പ്ലോസീവ് മിക്സ്ചർ ബേസ്ഡ് മെയിൻലി അപ്പോൺ ഗൺ പൗഡർ. യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഗൺ പൗഡർ, അലുമിനിയം പൗഡർ, ബേരിയം നൈട്രേറ്റ്, മഗ്നീഷ്യം പൗഡർ, നൈട്രേറ്റ് മിക്സ്ചർ എക്സെട്ര. സോ വി ആർ യൂസിങ് ഓൾ ദോസ് തിങ്സ് ആൻഡ് ഫോർ മേക്കിംഗ് ദിസ് പൈറോടെക്നിക്സ് ഫോർ പൈറോടെക്നിക് പ്രോഡക്ട്സ് ബിഫോർ ഗോയിങ് ടു ദ മാർക്കറ്റ്. ലൈക്ക് ഈ ഫെസ്റ്റിവൽസിനൊക്കെ വിൽക്കാൻ വെക്കുന്ന സമയത്തിനേക്കാളും മുന്നേ, മാർക്കറ്റിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ, ദേ ഹാവ് ടു ഇൻസ്പെക്ട് ബൈ ദി അതോറിറ്റീസ് ആൻഡ് ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും, ലൈക്ക് ഓൾ ദ റൂൾസ് ദേ ഹാവ് ടു ഒബേ. എന്നാലും മാത്രമേ, അപ്രൂവ് ചെയ്താലും മാത്രമേ ദേ ക്യാൻ മാർക്കറ്റ് ഇറ്റ്. So this is about pyrotechnics. This is also like legal use pyrotechnic, and it is the craft of using self-contained or self-sustained exothermical substance chemical reactions. And what are the things they used? Gunpowder, aluminium powder, barium nitrate, magnesium powder, nitrate mixture, etc. And before going to market, they have to inspect by the authorities. So thank you. If you have any doubts, you can ask me. Like if you want more explanation, you can ask me. Like classification, high explosives is very important. So these high explosives and the blasting agents, and about low explosives, like this PET and RDX, all those things individually we'll discuss in next class. Thank you.